അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എപ്പൊ നോക്കിയാലും രണ്ടുപേരും കീരിയും പാമ്പും പോലെയാ. ദേ ഞാൻ പറയുന്ന കേക്ക്, ഇന്ന് ഈ പിണക്കം മാറണം. ഓക്കെ, ഇന്ന് ഈ പാർട്ടി എനിക്ക് വേണ്ടിയാണല്ലോ നടത്തുന്നത്. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആരാ? അത് ഞാൻ. അതുകൊണ്ട് എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ വഴക്കൊക്കെ മതിയാക്കി രണ്ടുപേരും കൂട്ടാവണം. അതിന്റെ തുടക്കം നോണ ഇന്ന് രണ്ടുപേരും ഡാൻസ് ചെയ്യാൻ പോവാ. ഒന്ന് പോടാ, ഇവന്റെ കൂടെ നിക്കാൻ പോലും പറ്റുന്നില്ല, പിന്നെയല്ലേ അവന്റെ കൂടെ ഡാൻസ്. ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കരൺ. ഈ പട്ടണ പരിഷ്കാരിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയത്തില്ല. ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കാനേ ഇവളെ കൊണ്ടൊക്കെ പറ്റൂ. ബൽദേവേ, ഒന്നുമില്ലെങ്കിൽ എനിക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാനെങ്കിലും അറിയാം. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ ഇന്ന് എന്റെ കൂടെ ഡാൻസ് ചെയ്ത് കാണിക്കടാ ബൽദേവേ. അതെ ബൽദേവേ, ദേ നിന്റെ ധൈര്യത്തെ വെല്ലുവിളിച്ചിരിക്കുന്നേ. ധൈര്യം ഉണ്ടല്ലോ അല്ലേ? എന്നാ തുടങ്ങിക്കോ, ഞാനൊന്ന് കാണട്ടെ. ആ കണ്ടോ, ഉഷാറാവാൻ പോകുന്നത്. നീ ഒരു ലസ്സി കുടിക്കേണ്ട താമസമേ ഉള്ളൂ. അതോടെ നിന്റെ ഇവിടുത്തെ അഭിമാനം കാറ്റിൽ പറക്കും. ഒന്നുമില്ല, എന്റെ തലയ്ക്ക് ഭയങ്കര ഭാരമുള്ള പോലെ. ഭാരമോ? എന്തു പറ്റി വീര? എന്തെന്നറിയില്ല. ഇതിലാരും മദ്യം കലർത്തിട്ടുണ്ട്. വാട്ട്? എന്റെ രൺവീരേട്ട മദ്യപിക്കാറില്ലല്ലോ. ഇതാ ബൽദേവിന്റെ പണിയെന്ന് ഉറപ്പാ. അവനും ഞാൻ ആദ്യം നമ്മൾ അതല്ല നോക്കേണ്ടത്. നിന്റെ ചേട്ടനെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക് സേഫ്ലി. ഏട്ടൻ ആദ്യമായിട്ടാ മദ്യപിക്കുന്നെങ്കിൽ ഉറപ്പായി അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാ. ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഈ കാര്യം നമുക്ക് പിന്നെ ചോദിക്കാം. ഏട്ടനെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക്. വാ പിടിക്ക്, വിര പിടിക്ക്. നടന്നാ മതി. ഞാനിപ്പോ എന്താ ചെയ്യാ?
ഏട്ടന് ഞാൻ എങ്ങനെ വീട് വരെ എത്തിക്കും? രൺവീരേട്ടാ, വീര, നിന്റെ രൺവീരേട്ടന് എന്ത് പറ്റി? അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? അതെ ഗുഞ്ചൻ, എന്റെ ഏട്ടനെന്തോ അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, വീട്ടിൽ ചെന്ന് കുറച്ചേരം കിടന്നാ ശരിയാവും. എന്റെ എന്തെങ്കിലും സഹായം വേണോ? താങ്ക്സ്, ഇപ്പൊ ഒരു സഹായം ആവശ്യമില്ല, ഞങ്ങൾ തന്നെ മാനേജ് ചെയ്തോളാം. വീര, നീ ഒരു കാര്യം ചെയ്, ഏട്ടനെ നടുവിലെടുത്ത് എന്നിട്ട് നീ പുറകിലിരുന്നാ മതി. ഇരുന്നല്ലോ. നിർത്തിക്ക് പോലും കുഞ്ചൻ, എനിക്കറിയാം കുഞ്ചൻ, നിനക്ക് എന്റെ കാര്യത്തിൽ വിഷമമുണ്ടല്ലേ. നീ വളരെ നല്ലൊരു കുട്ടിയാ. കരണ് ഒന്ന് വേഗം വിട്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ രൺവീരെ പിടിച്ചിരിക്കണേ. രൺവീരേട്ടന്റെ കാര്യത്തിൽ കരണ് എന്തുമാത്രം കരുതലാ. അമ്മയാ ഇങ്ങോട്ട് വന്നേ. എന്താ പറ്റിയ ബൽദേവേ? മോളോട് തന്നെ ചോദിക്ക്, ന്യൂ ഇയർ പാർട്ടിക്ക് വാശി പിടിച്ച് കേറി വന്നിരിക്കുന്നു. നീ എപ്പോഴാ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയേ? അതൊക്കെ പോട്ടെന്ന് വെക്കാം, എല്ലാം മതിമറന്ന് അവിടെ കിടന്ന് ഡാൻസ് കളിക്കായിരുന്നു ഇവള്. ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു നിനക്ക്? ഒരിക്കൽ പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ലെന്നുണ്ടോ? മിണ്ടാതെ മൂലക്കിരിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേടി. ഓ എന്റെ ബൽദേവേട്ടാ, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പാർട്ടി എന്റെ ഏട്ടന്റെ വകയല്ലായിരുന്നോ? അതുകൊണ്ട് അതിന്റെ ചുമതല സ്വന്തം അനിയത്തിയായി ഗുഞ്ചൻ അല്ലാതെ വേറെ ആർക്കാ? ഗുഞ്ചൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മേ, ഏട്ടൻ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് അമ്മ തന്നെയല്ലേ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്? എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്ക് എന്നോട് വിരോധമാണോ? അതുമാത്രമല്ല, സത്യത്തിൽ ഞാനൊരു ട്രെയിനിങ് എടുക്കുകയായിരുന്നു. അമേരിക്കയിലൊക്കെ പോകേണ്ടി വന്നാൽ അവിടെ അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ പാട്ടിനും പാർട്ടിക്കൊക്കെ പോയാലല്ലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഗുഞ്ചൻ, നീ ഇങ്ങനെയുള്ള വേണ്ടാതിനങ്ങൾ ചെയ്യുവാണെങ്കിൽ അമേരിക്കയിൽ പോവാനുള്ള സ്വപ്നം പോലും അങ്ങ് മാറ്റിവെച്ചേക്ക്. നീ വല്ലവന്റെയും കൂടെ ഡാൻസ് കളിച്ചു എന്നറിഞ്ഞ പിന്നെ അത് മതി ഇവിടെ ഒരു പേരുദോഷം ഉണ്ടാവാൻ. വരുന്ന ആലോചനകളൊക്കെ അതുവഴി അങ്ങ് മുടങ്ങിപ്പോയിക്കോളും. പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്ക് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാം. അമ്മേ, ഞാനിങ്ങനെ കാണുന്ന ആൾക്കാരുടെ കൂടെ ഒന്നല്ല ഡാൻസ് ചെയ്ത്, രൺവീറിന്റെ കൂടെ മാത്രമേ ഡാൻസ് ചെയ്തോളൂ. പിന്നെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ അവനെ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാ. അവനൊരു നാടൻ ചെറുക്കനാ, ഈ ഗ്രാമത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവൻ. പക്ഷേ ഞാനങ്ങനല്ല, ഞാൻ സ്നേഹിക്കുന്നത് അമ്മയ്ക്കും കന്നഡയൊക്കെയാ. അമ്മേ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധുവില്ലാന്ന് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാം. സൗഹൃദം ഒഴിച്ച് ഞങ്ങൾ തമ്മിൽ ഇനി ഒന്നും ഉണ്ടാവാനും പോകുന്നില്ല. അല്ല, നിങ്ങളുടെ ചോദ്യം ചെയ്യലൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് കിടന്നുറങ്ങായിരുന്നു. ഞാൻ സമയത്തിന് പോയി കിടന്നുറങ്ങിയില്ലെങ്കിലേ എന്റെ കണ്ണിന് താഴെ കറുപ്പ് വീഴും. പോയി കിടന്നുറങ്ങടി. വീരേ, ഇത് നമ്മുടെ വീടല്ലേ? എവിടെ നമ്മൾ ഇങ്ങനെ എത്തി? എന്റെ മോറിയെത്തിയല്ലോ ഏട്ടാ.
ഇവിടെ ഇരിക്ക്. ഞാൻ ഇരുന്നോളാം. എനിക്ക് കിടന്നു. ഞാൻ പോയിക്കോളാം. ഇന്ന് നീ ഇല്ലായിരുന്നെങ്കി ബൈ ഗോഡ് ഞാൻ ആകെ പെട്ടുപോയണേ. അതെ വീര, ഇനി തന്നോട് സ്നേഹത്തോടെ പെരുമാറിയല്ലേ പറ്റൂ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇനി ലണ്ടനിൽ 3 വർഷം നിന്റെ കൂടെ ജീവിച്ചു പോകണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ, ഐ ഹാവ് ടു ബി ഗുഡ് ടു യു, റൈറ്റ്? എന്നാ ശരി കരൺ, വാ ഞാൻ നിന്നെ താഴെ ഗേറ്റ് വരെ കൊണ്ടാക്കാം. ശരി, നടക്കാം. എന്റെ വീരക്കുട്ടിയോടെ പോയി നീ ലണ്ടനിൽ പോകുമ്പോണോ? നീ നിന്റെ ഏട്ടനോട് ഒറ്റക്കാക്കിട്ട് പോകുമ്പോണോ? പക്ഷെ വീരക്കുട്ടി, നീ ഇല്ലാതെ നിന്റെ ചേട്ടന് ജീവിക്കാൻ പറ്റില്ല. എത്ര വർഷത്തിന് ശേഷമാണ് നീ ഇങ്ങോട്ട് വന്നത്? നിന്റെപ്പോ പോവാൻ പോകണോ? ഇനി പോയ നിന്നെ കാണാൻ ഞാനെങ്ങനെയാ? എന്ന് ഒറ്റക്കാക്കിട്ട് പോവല്ലേ? ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ ഏട്ടനെ നീ ഒറ്റക്കാക്കിട്ട് പോവല്ലേ? എന്തുപറ്റി മോനെ? നിനക്ക് പ്രത്യേകിച്ച് അസുഖം വല്ലതുണ്ടോ? തലവേദനയൊക്കെ മാറിയോ? മദ്യത്തിന്റെ മണം എവിടുന്ന? മദ്യത്തിന്റെ മണം ഇവിടെ മദ്യം മണക്കുന്നത് എങ്ങനെയാ മോനെ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മദ്യം മണക്കുന്നത് എന്തുകൊണ്ടാന്ന്? എന്തൊരു കഷ്ടാ ഇത് കുഞ്ഞമ്പിളി, നീ ആള് കൊള്ളാലോടാ. എന്താ നീ അമ്മയുടെ കാര്യം പറയാത്തെ? രാത്രി ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞിട്ടല്ലേ നീ പോയെ. അവിടെ പാർട്ടിയിൽ വെച്ച് ആരോ നിന്റെ ദേഹത്തേക്ക് മദ്യം ഒഴിച്ചത് നീ എന്താ അങ്ങ് മറന്നോ? ഉടുപ്പൊക്കെ മാറിയിട്ട് കിടക്കാൻ ഞാൻ നിന്നോട് അപ്പൊ തന്നെ പറഞ്ഞതല്ലേടാ. നിനക്ക് എങ്ങനെയാ മണത്തിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റി? ഏ പോട്ടെ, സാരമില്ല. നിന്റെ ഈ ഷർട്ട് അഴിച്ചിങ്ങ് താമോനെ വെള്ളത്തിൽ മുക്കിയിടാം. പുറത്തു പോയിട്ട് വന്നതിന് ശേഷം ഞാൻ തന്നെ അലക്കിയിട്ടോളാം. എന്തുപറ്റി കുഞ്ഞമ്പിളി? ഇന്ന് എനിക്ക് നിന്നെ നിന്റെ അമ്മയുടെ അടുത്തൊന്ന് രക്ഷിക്കാൻ പറ്റി. പക്ഷെ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. മദ്യം കഴിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടാ? എനിക്ക് നിന്റെ കള്ളത്തരമൊന്നും കേൾക്കണമെന്നില്ല. ലെക്ക് കെട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാ. ആ കാന്താരിയും കരണും കൂടിയാ പിടിച്ച് വലിച്ച് നിന്നെ അകത്തു കൊണ്ട് കിടത്തിയത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇനി നിന്റെ അടുത്തുനിന്നെങ്ങാനും മദ്യത്തിന്റെ മണം വന്നാ എന്റെ തനി സ്വഭാവം നീ അറിയും. സത്യേട്ടൻ വല്യമ്മ, എനിക്കറിയില്ല, ഞാനതൊന്നും ചെയ്യില്ലെന്ന് അറിയില്ലേ? എങ്ങനെയാ സംഭവിച്ചെന്ന് അറിയില്ല വല്യമ്മ. അറിയില്ലെന്നോ? ഇന്നലെ എത്ര എണ്ണ അകത്താക്കിയെന്നറിയോ? രൺവീരേട്ടാ, ഏട്ടൻ ശരിക്കും ഒരു കുടിയനായി. ആ ഏട്ടൻ തന്നെയല്ലേ മദ്യപിക്കണമെന്നും പറഞ്ഞോണ്ട് വാശി പിടിച്ചോണ്ടിരുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഏട്ടനെ കുടിക്കാൻ സമ്മതിച്ചത്? അയ്യോ, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
ഞാനൊരു തമാശ പറഞ്ഞതല്ലേ രൺവീരേട്ടാ. എന്റെ രൺവീരേട്ടൻ ഒരിക്കലും വാശി പിടിച്ച് മദ്യപിക്കില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അത് എന്താ സംഭവിച്ചെന്നറിയോ? ആരോ കളിപ്പിക്കാൻ വേണ്ടി ഏട്ടന്റെ ലസ്സിയില് മദ്യം ഒഴിച്ചു വെച്ചിട്ട് പോയതാ. ഏട്ടൻ അതറിയാതെ കുടിച്ചു. എന്നാലും എന്റെ റബ്ബേ, ഇന്നത്തെ കാലത്തെ ചെറുക്കന്മാര് ഇവർക്ക് തലയ്ക്കകത്ത് ഓളമാന്നാ തോന്നുന്നു. ഇങ്ങനെ ആരെങ്കിലും തമാശ കളിക്കാൻ നിക്കോ? ഒരാളെ മദ്യം കുടിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇങ്ങനെയും ചിലരുണ്ട് വല്യമ്മേ, വക്രബുദ്ധി ഉള്ളവര്. ഇങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിക്കണം. വല്യമ്മേ, ഇന്നലെ അത്രയും നല്ലൊരു പാർട്ടി തന്നതിന് ബൽദേവനോട് നന്ദി പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു മോശമായിരിക്കും വല്യമ്മേ. ഇന്നലെ അവനോട് പറയാൻ പറ്റിയില്ല, ഞാൻ ഇപ്പൊ വരാം. വേഗം പോയിട്ട് പെട്ടെന്ന് വന്നേക്കണം. എടി വീരക്കുട്ടി, നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലേ ഈ വീട് ഉറങ്ങിപ്പോന്ന് ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ നിന്റെ പുറകെ നടന്ന് പറയുന്നത്, എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിക്കടാ. വല്യമ്മ വല്യമ്മ ഇത് തുടങ്ങാൻ കാത്തിരിക്കായിരുന്നു. വീര, നീ പെട്ടെന്ന് പോയിട്ടു വാ, അല്ലെങ്കിൽ വൈകും. നിന്റെ കുടുംബത്തിന് ഒരു കാരണവശാലും യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഭൂമി മേടിക്കുന്നവരോട് രൺവീറിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, അവരവനെ ആ പാടം നോക്കാൻ നിർത്തിക്കോളും. കുറഞ്ഞ പക്ഷം ആ വരുമാനം കൊണ്ട് കുടുംബം എന്തായാലും കഴിയുമല്ലോ. ഹലോ രത്നേ, എന്താ ഇവിടെ? രത്ന എന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വെച്ച് കാണാനാ നമ്മുടെ യോഗം. അല്ല, ആ ഭൂമി നിങ്ങൾക്കിപ്പോ തിരിച്ചെടുക്കാൻ ഒരു താല്പര്യമില്ലാന്ന് തോന്നുന്നു. അന്ന് വലിയ വർത്താനം പറഞ്ഞിട്ടാണല്ലോ നീ നിന്റെ മോനും ഇറങ്ങിപ്പോയത്. മുഴുവൻ കാശും പെട്ടെന്ന് കൊണ്ടുതരാമെന്നാണല്ലോ അന്ന് രണ്ടും പറഞ്ഞത്. പിന്നെന്ത് പറ്റി? രണ്ടിനെ ആ വഴിക്കേ കണ്ടില്ലല്ലോ. ഞാനോർത്ത് നിങ്ങൾ രണ്ടും മാഞ്ഞു പോയെന്ന്. ആ ഭൂമി നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് അന്നേ പറഞ്ഞ് മനസ്സിലാക്കി തന്നതല്ലേ രത്നേ? ഞാൻ ആ ഭൂമി ഒന്ന് വിറ്റോട്ടെ എന്ന് ചോദിച്ചു, പക്ഷെ അത് സമ്മതിച്ചില്ല. കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായേക്കാം. രത്നേ, അത്ര എളുപ്പത്തിലൊന്നും ഭൂമി തിരിച്ചെടുക്കാനാവില്ല. പണമിറക്കേണ്ടി വരും പണം. ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഈയിടെയായിട്ട് രത്നയ്ക്ക് മറവി കൂടുന്നുണ്ടല്ലോ. റബ്ബിന്റെ സ്വന്തം ആളാ ഞാൻ, റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ. രത്ന ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിന്റെ കുടുംബത്തിന് ഒരു കാരണവശാലും യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഭൂമി മേടിക്കുന്നവരോട് രൺവീറിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, അവരവനെ ആ പാടം നോക്കാൻ നിർത്തിക്കോളും. കുറഞ്ഞ പക്ഷം ആ വരുമാനം കൊണ്ട് കുടുംബം എന്തായാലും കഴിയുമല്ലോ. ഇനി അതും കൊണ്ടും തികയുന്നില്ലെങ്കിൽ എനിക്കിവിടെ ധാരാളം പാടങ്ങൾ വേറെയുണ്ട്. അവിടെ വന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമായിട്ട് പണിയെടുക്കാലോ. എന്താ പോരെ? എന്റെ രൺവീരേട്ടന്റെ ഗ്ലാസ്സില് മദ്യം കലർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായില്ല? നിന്റെ ഏട്ടന്റെ ഗ്ലാസ്സില് മദ്യം ഒഴിച്ചത് ഞാനൊന്നുമല്ല. വിഷമിക്കണ്ട, നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനും എനിക്കറിയാം. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കടാ. ഇതിലുള്ളത് ഞാൻ നേരെ വല്യച്ഛന് കാണിച്ചു കൊടുക്കാൻ പോവാ.
ആദ്യം നിങ്ങൾ തെന്നി വീഴാതെ സൂക്ഷിക്കാൻ പഠിക്കുക. അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയല്ല. ഇനി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് വേണ്ടി കൂലിപ്പണി ചെയ്യാൻ ഞാൻ ഒരിക്കലും വരില്ല. നിന്റെ തലക്കേട സുഖമില്ലാത്തെ, അതുകൊണ്ടാ കട്ടില് മറിച്ചിട്ട് തല കിഴക്കി നിന്റെ ബുദ്ധി ഒന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമോ നോക്കിയത്. ഈ രാവിലെ തന്നെ എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കുന്നേ? നിനക്കെന്താ വീട്ടില് വേറെ പണിയൊന്നുമില്ലേ? ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ചൊറിത്തവളെ പോലെ അവള് തുള്ളിച്ചാടി നടന്നു. വായി തൊന്നിത് വിളിച്ചു പറയല്ലേ ബൽദേവ്, ഞാനിപ്പൊ പറയാൻ വന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഏട്ടിന് മദ്യം ഒഴിച്ചു കൊടുക്കാൻ നിനക്ക് എങ്ങനെയാടാ ബൽദേവ് ധൈര്യം ഉണ്ടായത്? അതൊക്കെ സംസാരിക്കടി, നിന്റെ ഏട്ടന്റെ ക്ലാസ്സിൽ മദ്യം ഒഴിച്ചത് ഞാനൊന്നും അല്ല. അല്ലെങ്കിലും ആ പാർട്ടിക്ക് നിന്റെ ഏട്ടൻ ആരെങ്കിലും വിളിച്ചോ? ബൽദേവ്, താൻ തോന്നിത്തരം കാണിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യവും കാണിക്കണം. സാരമില്ല, നിന്നെ കൊണ്ട് എങ്ങനെയാ കുറ്റം സമ്മതിപ്പിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ടോ, ഇതെന്താന്ന് മറന്നിട്ടില്ലല്ലോ. മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇത് ഞാൻ നേരെ കൊണ്ടുവന്ന് വല്യച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് വല്യച്ചന്റെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ കൊണ്ട് സത്യം പറയിച്ചോളാം. അതെ, വേണ്ട, നീ പറയുന്നൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ വിദേശത്ത് പോകുന്നതിന് മുൻപ് നിന്നെ ഒരു നാടൻ മണവാളിന്റെ രൂപത്തിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് പെണ്ണ് കേട്ടാ സമ്മതമാണെന്ന് വീട്ടിൽ പറ. നല്ല മണി മണി പോലത്തെ പെൺപിള്ളേരെ കൊണ്ട് തരില്ലേ? നീ സമ്മതമെന്ന് പറയുന്നത് വരെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്ക രൺവീറെ. ഞാൻ പറഞ്ഞ നീ കല്യാണത്തിന് വേണ്ടി സമ്മതിക്കില്ലേ? പറ രൺവീർ, സമ്മതമാണ് പറ, രൺവീർ ഒന്ന് പറ.